പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ഡിസ്പ്ലേ നമ്മുടെ വെള്ളയമ്പലത്തെ എൻജിനീയേഴ്സ് ഹാളിൽ നടക്കുന്നു. സെപ്റ്റംബർ 1 മുതൽ 4 വരെയാണ് അവിടെ ഡിസ്പ്ലേ ഉള്ളത്. അതിനകത്ത് നമ്മൾ myev.org.in എന്ന സർക്കാർ വെബ് പോർട്ടലിൽ വിപണിയേക്കാൾ ഏകദേശം 27% മുതൽ 47% വരെ ഗവൺമെൻറ് സബ്സിഡിയിൽ നമുക്ക് വാഹനങ്ങൾ വാങ്ങാവുന്നതാണ്. നമ്മുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ട് വേണം വാഹനങ്ങൾ വാങ്ങാൻ, എങ്കിൽ മാത്രമേ ഈ സബ്സിഡി ലഭിക്കുകയുള്ളൂവെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിന് അവരൊരു വെബ് പോർട്ടലുണ്ട്, myev.org.in. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനും അവർ പുറത്തിറക്കിയിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഓരോ വണ്ടിയുടെയും വിവരങ്ങളും വിലയും അതിന് ലഭിക്കുന്ന സബ്സിഡിയും അതിൻ്റെ റേഞ്ചും എത്ര മണിക്കൂർ ചാർജ് ചെയ്യേണ്ടതുണ്ട്, ബാറ്ററി കപ്പാസിറ്റി, മോട്ടോർ കപ്പാസിറ്റി മുതലായ വിവരങ്ങൾ മുഴുവനും നമുക്ക് ആ ആപ്ലിക്കേഷനിൽ നിന്ന് അറിയാവുന്നതാണ്. ഇതിനകത്ത് ഇവിടെ എൻജിനീയേഴ്സ് ഹാളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ഗോ ഇലക്ട്രിക് എന്ന പേരിലാണ് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ പ്രദർശനവും വിൽപ്പനയും ഗവൺമെൻറ് തലത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ പൊതുവിപണിയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ 27% മുതൽ 47% വരെ ഗവൺമെൻറ് സബ്സിഡി തരുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഡീലർമാരിൽ നിന്ന് നേരിട്ട് തന്നെ നിങ്ങൾക്ക് സബ്സിഡി ലഭിക്കുന്നതാണ്. നമ്മുടെ വൈദ്യുതി മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി സെപ്റ്റംബർ 1 ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. എൻജിനീയേഴ്സ് ഹാളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോണിക് സ്കൂട്ടറുകളുടെ പ്രദർശനമാണ് നിങ്ങളിപ്പോൾ ഇതിനകത്ത് കാണുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഇതിനകത്ത് വളരെ പ്രസിദ്ധമായ ഇലക്ട്രിക് സ്കൂട്ടറുകളൊക്കെ തന്നെയുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ റേഞ്ചും എത്ര കിലോമീറ്റർ കിട്ടും, അതിൻ്റെ പ്രൈസ് റേഞ്ചും, അതുപോലെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ബാറ്ററി റിമൂവ് ചെയ്ത് നമുക്ക് വീട്ടിൽ വെച്ച് ചാർജ് ചെയ്യാൻ കഴിയുമോ, അതിന് എത്ര കിലോമീറ്റർ ഒരു ചാർജിൽ കിട്ടും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വേണം ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാൻ. അതേപോലെ ഇലക്ട്രിക് ബൈക്കുമുണ്ട്. റിവോൾട്ട് എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ബൈക്കും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതും നല്ലൊരു റേഞ്ച് കിട്ടുന്ന ബൈക്കാണ്. ഇതൊന്നും വേണം റിമോട്ട് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ സ്കൂട്ടറിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ ഹീറോ ഇലക്ട്രിക് ഒപ്റ്റിമ ER എന്ന് പറഞ്ഞിട്ട് സബ്സിഡിയൊക്കെ പോയിട്ട് 54,000 രൂപയ്ക്ക് കിട്ടും. ഹീറോയുടെ തന്നെ ഹീറോ ഇലക്ട്രിക് NYXER, അതിൻ്റെ സബ്സിഡിയൊക്കെ പോയിട്ടുള്ള വില 61,424 ആണ്. ഇതിൻ്റെ റേഞ്ചും മറ്റുള്ള കാര്യങ്ങളും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. അതേപോലെ ഹീറോ ഇലക്ട്രിക് ഒപ്റ്റിമ ES എന്ന് പറഞ്ഞിട്ട് നമുക്ക് 53,541 രൂപയ്ക്ക് സബ്സിഡിയൊക്കെ പോയതിന് ശേഷം വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ ഹീറോ ഇലക്ട്രിക് ഫോട്ടോൺ എന്ന് പറഞ്ഞിട്ട് ഒരു മോഡലുണ്ട്, ഫോട്ടോൺ LP. അത് 73,000, അല്പ റേഞ്ച് കൂടുതലാണത്. 73,440 രൂപയ്ക്ക് പോർട്ടലിൽ നിന്ന് വാങ്ങാവുന്ന, പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ട് വാങ്ങണം. അതേപോലെ ഏതർ 450X എന്ന് പറഞ്ഞ മോഡൽ, ഇത് ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള ഒരു മോഡലാണിത്. ഇത് 141,597 രൂപയ്ക്ക് സബ്സിഡിയൊക്കെ പോയിട്ട് വാങ്ങാം. അതേപോലെ ഏതറിൻ്റെ തന്നെ 450X+, ഇത് അല്പക്കൂടി റേഞ്ചുള്ളതാണ്. 161,620. ഇതിൻ്റെ റേഞ്ചും മറ്റുള്ള കാര്യങ്ങളും എത്ര കിലോമീറ്റർ കിട്ടുമെന്നുള്ള കാര്യങ്ങളും ഇതിൻ്റെ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആംബിയർ മാഗ്നസ് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡലുണ്ട്, അത് സബ്സിഡി പോയിട്ട് 76,515 രൂപയ്ക്ക് വാങ്ങാവുന്നതാണ്. ഇതെല്ലാ പ്രൈസും കൂടി ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. അതേപോലെ
ആംബിയറിൻ്റെ സീൽ എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്, 70,052 രൂപയ്ക്ക് വാങ്ങാവുന്നതാണ്. എൻജിനീയേഴ്സ് ഹാളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ. ഇതില്ലാതെ തന്നെ ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നുണ്ട്. ഇതിനകത്ത് അടുത്തത് ഒക്കിനവ പ്രൈസ് പ്രോ എന്ന് പറഞ്ഞ മോഡലാണ്, 85,539 രൂപയ്ക്ക് സബ്സിഡിയൊക്കെ പോയിട്ട് വാങ്ങാവുന്നതാണ്. അതുപോലെ ഒക്കിനവ റിഡ്ജ് പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു മോഡലുണ്ട്, 69,478 രൂപയാണ്. അടുത്തതായിട്ട് റിവോൾട്ടിൻ്റെ ഒരു മോഡലാണ്, ഇതൊരു ബൈക്ക് രൂപത്തിലുള്ള ഒരു സംഭവമാണ്, ഇത് സ്കൂട്ടറല്ല. റിവോൾട്ട് RV 400 ആണ്, എമൗണ്ട് 117 രൂപയാണ്. ഇത്തിരി കൊള്ളാവുന്ന ഒരു മോഡലാണിത്. അതേപോലെ അടുത്ത് കൈനറ്റിക് സിങ് എന്ന് പറഞ്ഞൊരു മോഡലാണ്, എമൗണ്ട് 73,526. നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന കൈനറ്റിക് സ്കൂട്ടറല്ല, കൈനറ്റിക് ഹോണ്ട എന്നുള്ള സ്കൂട്ടറിൻ്റെ ആ കൈനറ്റിക് ഡിവിഷനാണ് ഇത് നിർമ്മിക്കുന്നത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതുപോലെ കൈനറ്റിക് സൂം ഉണ്ട്, എമൗണ്ട് 77,025 രൂപ. സുഹൃത്തുക്കൾ, ഇലക്ട്രിക്കൽ സ്കൂട്ടറുകൾ വാങ്ങുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ സർവീസും മറ്റുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. എത്ര വർഷത്തെ വാറണ്ടി, സർവീസ് എവിടെ ലഭിക്കും, ഇതിൻ്റെ ചാർജിങ് പോയിൻ്റുകളൊക്കെ എവിടെ ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞതിന് ശേഷം മാത്രം ഇലക്ട്രിക് സ്കൂട്ടറുകൾ വാങ്ങുക.